ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഡെക്കറേറ്റിംഗ് ടേപ്പാണ് കേട്ടോ. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു പശ വേണം, ഇതുപോലെ നെയിൽസിപ്പ് ഒരെണ്ണം വേണം. ഒരെണ്ണം പറഞ്ഞാൽ അങ്ങനെ ഒരു പായ, അതിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫുള്ളും വേണമെങ്കിൽ എടുക്കാം, ഫുള്ളും വേണമെങ്കിൽ എടുക്കാം. നിങ്ങൾക്ക് കുറേ വേണമെന്നുണ്ടെങ്കിൽ ഒരു പായ ഫുൾ എടുക്കാം കേട്ടോ. എന്നിട്ട് അതിൽ എ ഫോർ ഷീറ്റുകൊണ്ട് ഈ പിക്ചർ കാണുന്ന ഭാഗത്ത് ഒട്ടിച്ചെടുക്കണം കേട്ടോ. നല്ല എ ഫോർ ഷീറ്റ് അതിൻ്റെ ആകൃതിയിൽ വെട്ടിയെടുത്തിട്ട് നമുക്ക് അതിൻ്റെ മേലെ ഒട്ടിക്കുക. ഒരു വലിയ ഫുൾ ഒരു പായ നെയിൽസിപ്പാണെന്നുണ്ടെങ്കിൽ ഒരു എ ഫോർ ഷീറ്റ് ഫുള്ള് വേണ്ടി വരും. അപ്പോൾ അത് വെച്ചിട്ട് ഒട്ടിക്കാം. ഇങ്ങനെ വെക്കരുത് കേട്ടോ, ഇങ്ങനെ വേണം വെക്കാൻ, എന്നാലേ നമുക്ക് കൂടുതലായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ നീളനെ അത് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അല്ല, പശ വെച്ച് നമുക്ക് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുക. അതായത് പിക്ചർ കാണുന്ന ഭാഗത്ത് വേണം നമുക്ക് എ ഫോർ ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. കണ്ടോ, ഇനി നമുക്കിവിടെ പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, ഒട്ടിച്ചത് കണ്ടോ. ഇനിയിപ്പോൾ ഇത് സ്റ്റിക്കറിൻ്റെ പുളിക്കണ പശയുള്ള ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. അതിൻ്റെ അപ്പുറത്താണ് നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത്. ഇനി ഒട്ടിച്ച ഭാഗത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യാം. അങ്ങനെ ടാപ്പിൻ്റെ വലുപ്പത്തിൽ നമുക്കിങ്ങനെ വരച്ചെടുക്കാം. ഓരോ ടാപ്പിൻ്റെ അങ്ങനെ വലുപ്പത്തിൽ നമുക്ക് വരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അതിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും ഡിസൈൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കുക കേട്ടോ. സ്റ്റാറോ ചന്ദ്രനോ അതല്ലെങ്കിൽ കിൽറ്റിൻ്റെ പാൻ ഉപയോഗിച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ വരച്ച് കൊടുക്കുക. പൂക്കളുടെയോ ലവോ അങ്ങനെ ഇഷ്ടംപോലെ ചിഹ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വരച്ച് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ വെറുതെ കളറുകൾ ചേർക്കാം, അല്ലെങ്കിൽ സിൽക്ക് ചേർക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ ടാപ്പിൻ്റെ വലുപ്പത്തിൽ നമുക്ക് വരച്ചെടുക്കാം കേട്ടോ. കേട്ടോ, അങ്ങനെ ഞാനിവിടെ ഓരോ ടാപ്പിൻ്റെ വലുപ്പത്തിൽ ഇതിനെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ പായ ഫുള്ള് ഇതുപോലെ വരച്ചെടുക്കുകയാണ് കേട്ടോ. കണ്ടോ, കണ്ടോ, ഇതുപോലെ ഇത് പായ ഫുള്ള് നമുക്ക് വരച്ചെടുക്കാം. ടാപ്പിൻ്റെ വലുപ്പത്തിൽ അങ്ങനെ വരച്ചെടുക്കാം. എന്നിട്ട് അതിൽ നമുക്ക് പിക്ചറുകൾ വരയ്ക്കാം. എന്താ വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റഡ് ടാപ്പിമ്മ വരയ്ക്കാം കേട്ടോ. കണ്ടോ, അതിന് ഫുള്ള് വരച്ചെടുക്കാം. നിങ്ങൾക്ക് വേറെ ഇതൊക്കെ ചെയ്യാൻ സ്കെച്ച് കൊണ്ടാണ് കേട്ടോ അവിടെ ചെയ്യണത്. അതല്ലെങ്കിൽ സിൽക്ക് പെന്നെ ഉണ്ടാവില്ലേ, അതുകൊണ്ടൊക്കെ വരയ്ക്കാം. അപ്പോൾ കാണാൻ ഒത്തിരി കൂടെ ഭംഗിയുണ്ടാവും. അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെ അതുകൊണ്ട് വരച്ചാലും മതിയാവും കേട്ടോ. ണ്ടല്ലേ, അങ്ങനെ നമ്മുടെ ഈ എല്ലാ ഈ ഫുള്ള് ഇതിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ അളന്നിങ്ങനെ വരച്ചിട്ടില്ലേ, അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കണ്ടോ, ഞാൻ ഓരോ ഡിസൈൻ ഞാൻ ഫുള്ള് ഇവിടെ ഇങ്ങനെ വരയ്ക്കുകയാണ് കേട്ടോ. ഞാൻ നല്ല ഭംഗിയായിരിക്കും സിൽക്കൊക്കെ ഉപയോഗിച്ച് ചെയ്ത കണ്ടോ. ഞാൻ ഈ സ്കെച്ച് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കണേ, കണ്ടില്ലേ. എന്നിട്ട് ഞാൻ ഇതിനെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഒരു ആറെണ്ണം ഉണ്ട്, ആറ് ടാപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ വെട്ടിയിട്ട് നിങ്ങൾ പായ ഫുള്ള് എടുക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ കിട്ടും കേട്ടോ. ഡെക്കറേറ്റ് ചെയ്യാനുള്ളത് മുഴുവനും കിട്ടും. അപ്പോൾ നമുക്കിത് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ. നമുക്കിത് കാരണം ഒട്ടിച്ച് നോക്കാം. സ്റ്റിക്കർ എടുത്തിട്ട് നമുക്ക് ഒട്ടിച്ച് നോക്കാം കേട്ടോ. ഡെക്കറേറ്റിംഗ് ടാപ്പ് എങ്ങനെയാണ് ഒട്ടിക്കുക നമുക്ക് നോക്കാം. കണ്ടോ, സ്റ്റിക്കർ ഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ പൊളിച്ചെടുക്കുക. അതിൽ നമുക്കിവിടെ കട്ട് ചെയ്ത് ഒട്ടിക്കാം. നമുക്കിത് കട്ട് ചെയ്തെടുത്തോടെ ഒട്ടിച്ച് കാണിച്ചുതരാം കേട്ടോ. ഞാൻ വേറൊരു ഇതുമ്മേ നമുക്ക് ഞാൻ ഒട്ടിച്ച് കാണിച്ചുതരാം കേട്ടോ. നമുക്കിപ്പോൾ ഏതെങ്കിലും പിക്ചറൊക്കെ വരച്ചിട്ട് അതിൻ്റെ സൈഡ് നമുക്കിതുപോലെ ഡെക്കറേറ്റിംഗ് ടേപ്പ് ഉപയോഗിച്ച് ഭംഗി വരുത്താം കേട്ടോ. കണ്ടോ, ഒരു പിക്ചറിന് നമ്മൾ ഡെക്കറേറ്റിംഗ് ടേപ്പ് ഉപയോഗിച്ച് വെച്ചിരിക്കുന്നത് അതുപോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒട്ടിച്ചെടുക്കാനൊക്കെ പറ്റും. നല്ല ഭംഗിയുള്ള ഡെക്കറേറ്റിംഗ് ടേപ്പ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.